അപ്പോ മണാലി എന്നൊരു ഗുഡ് മോർണിംഗ്. മണാലിയിലെത്തി. ഇന്നലെ രാത്രി ഫുള്ള് ബസ് തന്നെയായിരുന്നു. ബസ് കുഴപ്പമൊന്നുമില്ല. ബസ്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളില്ല. ഏകദേശം ഒരു 20-25 ആൾക്കാരുള്ളൂ, അതുമില്ല. അപ്പോൾ കടന്നും വന്നും തിരിഞ്ഞൊക്കെ കടന്നിട്ടാണ് പോകുന്നത്. ഇഷ്ടംപോലെ സ്ഥലം ഉഷാറായി ഏതായാലും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി, ഇവിടെ ബസ് ഇറങ്ങി, ഇവിടെയൊക്കെയാണ് ബസ് നിർത്തുക. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെയാണ് ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തുക. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ സൊഫാൻ വിളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൊഫാൻ ഇവിടെ ഉണ്ടെന്ന്. സൊഫാൻ നമ്മളെ നാട്ടുകാരനാണ്, മലപ്പുറത്ത് പൂക്കോട്ടൂരിൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ച ആളാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ പറഞ്ഞു കുറച്ചാണ് ഇപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ 300 രൂപയ്ക്കാണ് ആൾട്ടോ കാർ. ഇപ്പം 3 നേരം ഉള്ളത്. അപ്പോൾ ഓട്ടോക്ക് 200 പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ചാണ് നടക്കുക, കുറച്ചാണ് 2 കിലോമീറ്റർ വന്നാൽ ആൾട്ടോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എത്തി കഴിഞ്ഞാൽ ഓട്ടോക്ക് 100 രൂപ കൊടുത്താൽ അവൻ്റെ അടുത്ത് ഓട്ടോക്കാരുടെ അടുത്ത് ഫോൺ കൊടുത്താൽ മതി, അവൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ കുറച്ച് നടന്നിട്ട് ഓട്ടോ എടുത്ത് പോകാമെന്നാണ് കരുതുന്നത്. പള്ളി തേക്കലും പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. രാവിലെ സണ്ടർപ്രശ്നം തീർന്നതാണ്. ഇപ്പോൾ സണ്ടർപ്രശ്നം ഇപ്പോഴും ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇനി ഓട്ടോ എടുത്തിട്ട് ഏതായാലും അവൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മളെ നാട്ടിൽ നിന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാൻ 2 പേര് പോയിരുന്നു, നൂറും അസറും. അപ്പോൾ അസറും നൂറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ. അവരിന്നലെയാണ് ഇപ്പോൾ ഇന്നലെ പഞ്ചാബിലേക്ക് വിട്ടു. അപ്പോൾ അവരെ കാണാൻ ഏതായാലും പറ്റില്ല. ബസ്സിന്റെ പുറത്ത് ഏസി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തണുപ്പൊന്നും കാര്യങ്ങളും അധികം ഒന്നും ഇല്ല. പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിന്റെ തണുപ്പ് ഇതിന്റെ ഇതറിയണത്. നല്ല തണുപ്പുണ്ട്, മാർച്ചാണ്, നല്ല തണുപ്പാണ്. മണാലിയല്ലേ, നമ്മളിത് അങ്ങനെ നടന്ന് 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 പോകുന്നുണ്ട്. ഇതാ ലേക്ക് 420 കിലോമീറ്റർ എന്നൊക്കെ ബോർഡ് കാണിക്കുന്നുണ്ട്. രോഹ്താങ്ക് 55, മറഹി 35, ഇതാ ഹഡിംബാ ദേവി ടെമ്പിള് 3 കിലോമീറ്റർ. നമുക്ക് മിക്കവാറും അങ്ങോട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ എന്തായാലും ഓട്ടോ എടുത്തില്ല. എന്താ ഞാൻ അവനെ വിളിച്ചു, ലൊക്കേഷൻ അയച്ചെന്നോ, ലൊക്കേഷൻ അയച്ചെന്ന് എവിടെ നോക്കുമ്പം 3 കിലോമീറ്റർ ഉള്ളത്. 3 കിലോമീറ്റർ ഓട്ടോ ഒക്കെ അല്ലാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ ഉള്ളു കൊടുത്തത്. എന്തിനാപ്പോൾ നല്ല കാഴ്ചയുണ്ട്, ചൂടില്ല, നല്ല നടക്കാൻ പറ്റുന്ന കാലാവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നടന്നു നോക്കുക, എന്താ കാഴ്ചകളും കാണാം, അങ്ങനെ ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ ഏതായാലും 1.5 കിലോമീറ്റർ ഉള്ളു. എങ്ങനെ പിന്നെ ഏതായാലും ഗൂഗിൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടുകണേ, അതിനനുസരിച്ച് പോയത്. ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ റോഡുണ്ടല്ലോ, ഇത് NH3 ആണ് കേട്ടോ. മാപ്പിൽ നോക്കുമ്പോൾ എളുപ്പത്തിൽ എത്താനുള്ള വഴി കാണുമ്പോണ്ടേ, അതിൽ പോയി നോക്കാം ഏതായാലും. നടക്കാൻ രസാട്ടോ, നടക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ ഡൽഹി നടന്നവരെയല്ല, ഡൽഹിയും ആഗ്രഹിക്കുന്ന ചൂടാണ് ഈ സമയത്ത്. പക്ഷെ ഇവിടെ പിന്നെ ഏറ്റവും ടോപ്പിലാണല്ലോ. അപ്പോൾ ബോസ് വരുന്നുണ്ട് കേട്ടോ. ഹലോ, നമ്മൾ സൊഫാനെ കണ്ടു, സൊഫ റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവന് വേറെ കുറച്ച് ടീമുണ്ട്, അവരെ താഴ്ചകളെ വഴി എന്തോ കാണിച്ചു കൊടുക്കാൻ പോയത്. അപ്പോൾ വരും ഏതായാലും, വന്നിട്ട് കാണാം. മേലെ എന്തൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ട് പറഞ്ഞ്, ആ സ്റ്റെപ്പ് കയറി ചെല്ലാൻ പറഞ്ഞ ഏതായാലും. പോയി നോക്കാം, പോയി നോക്കാം. ഇപ്പോൾ ഇതാണ് സൊഫാന് നിൽക്കുന്ന സ്ഥലം എന്നാണ് തോന്നുന്നത്. ഈ സ്റ്റെപ്പ് കയറി പോകാനാണ് പറഞ്ഞത്. ഏകദേശം കണ്ടപ്പോൾ തന്നെ ഊഹം കിട്ടിയിട്ടുണ്ട്. കാരണം ഇൻസ്റ്റയിലൊക്കെ അവൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കളിച്ചതാണ്. നല്ല റീച്ചും കിട്ടിക്കണം അത്യാവശ്യം. ഓ കിടക്കുണ്ട്, പക്ഷേ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, തണുപ്പായതുകൊണ്ടാണ്. ആ അവൻ്റെ ഇൻസ്റ്റയിൽ റീലിലൊക്കെ കണ്ടേ, അവിടെ തന്നെയാണെന്ന് തോന്നുന്നത്. പോയൊക്കെ അല്ല അടിപൊളി വഴികൾ കിട്ടോ. ഇതൊക്കെ പൈനോ അങ്ങനല്ലേ, പൈനോറല്ലൊക്കെ തോന്നുന്നു. നമ്മൾ റൂമിലൊക്കെ എത്തി, നമ്മൾ റൂമൊക്കെ എടുത്തിട്ടോ, ഇനി പോയി ബാഗും കാര്യങ്ങളൊക്കെ വെക്കട്ടെ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ, സുഫാൻ്റെ കൂടുതലുള്ള ആളുകൾ കുറേ പേരുണ്ട്. എന്തായാലും വഴി എല്ലാവരും കാണിച്ചു തരാം. എന്തായാലും ബാഗും കാര്യങ്ങളൊക്കെ, ഇവിടെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വന്നു, നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി മറ്റേ വണ്ടിക്കാരി അവർക്ക് കമ്മീഷൻ കിട്ടുന്ന സ്ഥലത്താണ് നിർത്തിയത്. അതായത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റൂട്ടിൽ, അതായത് മണാലിക്കുള്ള റൂട്ടിൽ അവർക്ക് കമ്മീഷൻ കിട്ടുന്ന നല്ല ഹോട്ടലിൽ നിർത്തും. എന്നിട്ട് വേറെ ഇഷ്ടംപോലെ ധാബകളുണ്ട് അവിടെ നിർത്തില്ല, കാരണം റേറ്റ് കമ്മിയാണല്ലോ. അപ്പോൾ അവിടെ നിർത്തുക. അതുകൊണ്ട് നമ്മൾ ഫുഡ്
അവിടെ നിന്ന് കഴിച്ചില്ല രാത്രി. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ന്യൂഡിൽസിന് 260, പിന്നെ എത്ര ഇടാം വേറെ സാധനം, ചായ 60, പിന്നെ വേറെന്താ പറഞ്ഞേ, മെനു കാർഡില്ല ഹോട്ടലില്, മെനു ഇല്ല. അപ്പൊ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ പറഞ്ഞു, എന്നാ മെനു തരാൻ പറഞ്ഞു, ഇതിന്റെ മെനു നിങ്ങൾക്ക് സാധനമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് പ്രൈസ് നോക്കാം. ഇല്ല അത് മെനു കാർഡ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഏതായാലും ഇവിടെ ദാബ ഉണ്ടെന്ന് പറഞ്ഞു, റേറ്റ് ഒക്കെ കുറവാണ്. ദാബയെ പോയി ഫുഡ് കഴിച്ചിട്ട് നോക്കട്ടെ, ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കട്ടെ. ദാബയിലാകുമ്പോൾ റേറ്റും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. സഫാൻ ഇതുവരെ എത്തിയില്ല, ഓൻ വരുന്നുള്ളൂ. ഓനെ മറ്റുകൾക്ക് എന്തോ ബൈക്ക് റെന്റിന് എടുത്തു കൊടുക്കാൻ പോയതാണ് തോന്നുന്നത്. നമ്മളിത് അവിടെ നിന്നിട്ട് ആലു പൊറാട്ട എടുത്തേ, നമ്മൾ ആലു പൊറാട്ട പാകത്തിന് റേറ്റ് വേണ്ടിയ സാധനം ആലു പൊറാട്ടയാണ്. നല്ല ടേസ്റ്റ് സാധനം, അടിപൊളിയാണ്. ചൂടുവരുണ്ടോ? ആ സാധനം അടിപൊളിയാണ്. അതിലുള്ള ചട്നി ഉണ്ട്, ചുവന്ന ചട്നി ഉണ്ട്, ഒരു പച്ച ചട്നി ഉണ്ട്. പച്ച അടിപൊളിയാ, ചുവന്ന ഇവിടെ ബാക്കിയൊക്കെ വെച്ചിരിക്കണ്. ഒരു ഹാഫ് ഷെയർ ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ ഫുൾ എടുത്തിരിക്കണേ. ഇവിടെ ആകുമ്പോളേ റേറ്റും പാകത്ത് റേറ്റും കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് നല്ല റേറ്റാണ്. അതാകുമ്പോൾ ഇവിടെ പാകത്തെ റേറ്റാണ്. ഇതാ മെനു കാർഡ് കണ്ടു കേട്ടോ, മറ്റേ കൊണ്ട് തരില്ല. മെനു കാർഡ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ആലു പൊറോട്ട 30 അല്ലേ? ഒന്നും 40 ഏകദേശം പള്ളാറ മാത്രം ഉണ്ടായി അല്ലേ? സാധനം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാ നമ്മളെ ആ വീട്ടിലാണ് കേട്ടോ. അതാണ് നമ്മൾ നിന്ന് സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഒക്കെ ഇഷ്ടംപോലെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട്, മഞ്ഞോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും മഞ്ഞും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് റൈഡിന് പോകുന്ന സമയത്ത്, ഈ സമയമായതുകൊണ്ടാണ് കേട്ടോ മഞ്ഞും കാര്യങ്ങളും ഇല്ലാത്തത്. ബൈക്ക് എടുത്ത് നമ്മൾ ഒരു ദിവസം ഇറങ്ങുന്നുണ്ട്, ആ സമയത്ത് മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. മണാലി വന്നിട്ട് മഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാലേ. കിട്ടിലാണ്, കിട്ടിലാ സ്ഥലമാണ്. ഓ നമ്മുടെ റൂമിതാ വിശാലമായ മൂന്നാക്ക് പറ്റിയ റൂമുണ്ട്. ഓരോ ആൾക്കാരുണ്ട് ഇവിടെ ഫുള്ള് മലയാളികളാണ്. പറഞ്ഞാൽ തന്നെ മണാലിയിലും എവിടെ ചെന്നാലും മലയാളികളാണ്. മലയാളികൾ ഇന്നലെ നമ്മൾ മറ്റേ അഹമ്മദ് ഭായിനെ കണ്ടില്ലേ? അപ്പോൾ സൊഫ്വാൻ്റെ സുഹൃത്താണ് അഹമ്മദ് ഭായി. അത് എനിക്കറിയില്ലായിരുന്നു, ഓനോട് പറയാൻ മറന്നതാണ്. ഓനെന്താ വെച്ചാൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ, ഡൽഹിയിലും ആഗ്രയിലൊക്കെ ഓനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആളെന്ന് പറഞ്ഞാൽ അഹമ്മദ് ഭായി ആണല്ലോ. അപ്പോൾ എല്ലാം അഹമ്മദ് ഭായിനെ ഏൽപ്പിക്കലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ലിങ്ക് നമ്മളറിയില്ല. എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ കിട്ടിയവരൊക്കെ നമ്മൾ ഈ പുളിയാണ്. അപ്പോൾ ഇതാ ഒന്നുകൂടി നമ്മളെ റൂമുണ്ട്, ബാത്റൂം ഇതാ, നല്ല ഗ്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മളെന്തായാലും ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാസ്ക് ഇടാൻ പറഞ്ഞിട്ട് ഇവിടെ അധികം മാസ്ക് സ്റ്റിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം രണ്ട് ദിവസമായിട്ട് എന്തോ കുറേ എഴുതുന്നുണ്ടെന്ന് കേട്ടു. അപ്പം എന്തായാലും ഫസ്റ്റ് നമ്മൾ പോണത് വശിഷ്ഠ എന്ന സ്ഥലത്ത്. വശിഷ്ഠ അവിടെ ചുടുവെള്ളം, ഭൂമിൻ്റെ അടിയിൽ നിന്ന് ചുരുവെള്ളം വരുന്ന സ്ഥലമുണ്ട്, ചൂടുവെള്ളമാണ്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. പിന്നെ അടുത്ത് തന്നെ ഒരു ടെമ്പിളുണ്ട്. നമ്മളേതായാലും വശിഷ്ഠ ടെമ്പിളിൻ്റെ അടുത്തിട്ടുണ്ട്. ഉള്ളി കയറി കഥ ശിവദാനം ഇവിടെ കൊടുത്തിട്ട് മൂന്നാളും കൊടുത്തിട്ട് സോക്സ് ചോദിച്ചു പറ ഊരി സോക്സ് ഊരി സോക്സ് ഊരിനെ ഊരണം. ശിവനും സോക്സ് ഒക്കെ ഊരിയിട്ട് ഞങ്ങൾ ഉള്ളി കയറി ഓട്ടെ. വശിഷ്ഠ എന്ന് പറയും, അതായത് ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്തതാണ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലാണ് കേട്ടോ ഈ ഗ്രാമമാണ് ഈ വശിഷ്ഠ എന്ന് പറഞ്ഞത്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ ഏകഗുരുവും അതുപോലെ തന്നെ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അധ്യാപകനായിരുന്ന ഗുരു വശിഷ്ഠാണ് ഇത് സ്ഥാപിച്ചത്. പിന്നെ ഒരു കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വശിഷ്ഠ വംശജരുടെ ഒരു വസതിയായിരുന്നു ഈ ഗ്രാമം കേട്ടോ. ഈ ഗ്രാമം നല്ല ചൂടുവെള്ളം കേട്ടോ, ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന സൾഫർ വാട്ടറാണ്. അതിലിതാ നല്ല ചൂടാട്ടോ, നല്ല ചൂട് വെച്ചാൽ ആ ചില്ലറ ചൂടൊന്നുമല്ല. സ്മെല്ലുണ്ട് നല്ല സൾഫറിൻ്റെ സ്മെല്ല്, നല്ല നമ്മൾ ചീഞ്ഞ മുട്ടാന്നൊക്കെ പറയും അതിൻ്റെ സ്മെല്ലാണുള്ളത്. നല്ല സ്മെല്ലാട്ടോ, മുട്ടയുടെ സ്മെല്ലാണ്.
സൾഫർ വാട്ടർ ഉണ്ടോടാ പുറത്തൊക്കെ വരുന്നതുകൊണ്ട് തിരുമ്പുണ്ട് കേട്ടോ. ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ആവി വറക്കുന്നുണ്ട് ഇവിടെ. ശ്രദ്ധിച്ചു കാണാൻ പറ്റും നല്ലോണം ആവി പോകുന്നുണ്ട്. നമ്മളപ്പോൾ വേറെ ആളുണ്ട് കേട്ടോ, ഇവിടുന്ന് കിട്ടിയ സാധനമാണ്. ആലപ്പുഴക്കാരിയാണ് അല്ലേ, പേര് പറഞ്ഞോടെ. അഞ്ജലി. അഞ്ജലി എന്താ ഫാഷൻ ഡിസൈനിങ് അല്ലേ, ഫാഷൻ ഡിസൈനിങ് ആണ് ഈ പരിപാടി. ഫാഷൻ ഡിസൈനിങ് പിന്നെന്താ ടാറ്റു, ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഇനി എന്താ ഉക്രൈന് പോകാൻ നിൽക്കുക അല്ലേ. ഉക്രൈനിൽ എന്താ പരിപാടി, എന്താ ഗ്യാസ് ആൻഡ് പെട്രോളിയോ? ആ അതിൻ്റെ എന്താണ്, ഗ്യാസ് ആൻഡ് പെട്രോളിയത്തിൻ്റെ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഉക്രൈനിൽ നമുക്ക് ആളായിട്ടോ, ഇനി അടുത്ത വീഡിയോ ഉക്രൈനിൽ നിന്നുണ്ടാവും. അപ്പൊ നമ്മള് വശിഷ്ഠിൽ നിന്ന് ഇറങ്ങി നമ്മള് നേരെ പോവാണ്. നമ്മള് ഇനി ജോഗിനി വാട്ടർഫാൾ, ജോഗിനിക്കാണ് നമുക്ക് പോകുന്നത്. അപ്പൊ നമ്മള് കൂട്ടത്തിൽ വന്ന ട്രെയിനിൽ വന്ന സമയത്ത് കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പൊന്നാണി എന്നുള്ള. അവരൊക്കെ കണ്ടു, അവരങ്ങനെ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. സൊഫാനെ മാത്രല്ല കേട്ടോ, സൊഫാൻ റീൽ കൊറേ ഹിറ്റായതാണ്. കുറച്ച് കണ്ടോട്ടെ പോളേ പോളേ. അപ്പോ ഒരു മാസം മുന്നേ കൊന്നിന് എന്തെങ്കിലും തണുപ്പ്, മലന്റെ മുകളിലുള്ള വരുന്ന വെള്ളമാണ്. ഇത്രയ്ക്ക് നല്ല പ്യുവർ വാട്ടർ ഇനി കിട്ടൂല, ഇത്രയ്ക്ക് കുടിക്കാൻ വരെ പറ്റും. എടാ നമ്മളെ കൂടെ വരണ്ടാ, ഇങ്ങനെയുള്ള പൊളി വഴികളട്ടോ. ഇനി പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത്. പൈൻ മരങ്ങൾ അണക്ക കാണട്ടോ. എന്താണ് ചങ്ങായി നീക്കടാ, ഇവിടെ ഫുൾ സീനാട്ടോ, ഫുൾ അടിയാണ് അവിടെ. ഒരു സേഫാണ് നമ്മുടെ അടുത്ത് പേരാണ്, ഒരു സേഫാകാൻ വേണ്ടിയിട്ടേ. ദേ ഒരാൾക്ക് ഒരു ഒരു വർഗത്തിന് അടുത്ത വർഗത്തിന് പറ്റൂലല്ലേ, സെയിം വർഗത്തിന് തമ്മിൽ തല്ലൂടും, അതാണ് സംഭവം. എജ്ജ് ഹൈറ്റാന്ന് പറയൂ, കിടില ഹൈറ്റാണ്. ഇത് അവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട്. വാട്ടർഫാളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അടുത്താണ് കേട്ടോ, ഇത്തന കേൾക്കണേ, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ, മനസ്സിലാവും കേട്ടോ. എത്തി കുറേ സമയത്ത് നമ്മൾ ട്രക്കിങ്ങിന് ശേഷം വാട്ടർഫാൾ എത്തിയിട്ടോ.
കേട്ടോ അഡാർ സീനറിയാണ്. ഒരു രക്ഷയില്ല. മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, മറ്റേ 96 ഇരു വിജയ് സേതുപതിൻ്റെ അല്ലേ, ഇരു കാലിനിടയിലെ ആ പാട്ടുണ്ടല്ലോ, ഞാൻ പാട്ട് ശരിയാവൂല. അതുകൊണ്ടാണ് ആക്കെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു കേട്ടോ. അതിനുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, വെള്ളം കുറവാണ് ഈ സമയത്ത്, അതുകൊണ്ട് ഇക്കാരം. ഇതാ ഇത്രയും ലോങ്ങിലാണ്, ഇത്രയും ലോങ്ങിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കണത്. എന്നിട്ടും വെള്ളം കുറവാണ്. എന്നിരുന്നാലും അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതോടെ ശക്തമായ അടി ഉണ്ടല്ലോ, വെള്ളം കൂടി തെറിച്ച് വരുന്നുണ്ട്. അത്രക്കും ശക്തിയിലാണ് അടിക്കുന്നത്, അത്രയും ഹൈറ്റിൽ നിന്നാണ് ചാടുന്നത്. ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അവിടുന്ന് കണ്ട വ്യൂ ഒന്നല്ല കേട്ടോ ഇവിടെ. അവിടുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണല്ലോ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. എന്നിക്ക് നോക്കി, ഒരു രക്ഷയില്ല വെച്ചാൽ ഒരു രക്ഷയില്ല, കിട്ടില്ല വ്യൂ ആണ്. സൊഫ എന്താ അവിടെ കയറിയിരിക്കണ്ടേ. വെള്ളം നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ, വെള്ളം പോലത്തെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. എന്താടാ ഒരു രക്ഷയില്ല കേട്ടോ, അവിടുത്തെ കാണുന്ന മാതിരിയല്ല. അടുത്തേക്കാണ് പൊളിയാണ്, ഒരു രക്ഷയില്ല. ഇടുന്ന നേരം പറഞ്ഞെടുക്കാൻ പറ്റില്ല. എന്താണോ മഴ വീണായിരിക്കും. യോടോ ഇവിടെ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടോ, നല്ല രസമുള്ള പൂക്കൾ. എന്നിട്ട് സാധനമാവോ, ഏത് പോകണമാവോ, ഇത് അവിടെ ഒക്കെ ഉണ്ട്. ഇതിനുള്ളിൽ നിന്ന് വേറെ തന്നെ വ്യൂ കേട്ടോ, പുറമേ നിന്നുള്ള വ്യൂവും ഉള്ളിൽ നിന്നുള്ള വ്യൂവും വേറെ തന്നെ. എന്താലേ എന്തായാലും കേറിയത് മുതലായി. നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങി തുടങ്ങാണ്. നല്ല തണുപ്പാണ്. ഏതായാലും ഇവിടെ ഒരു അരമണിക്കൂറിന് മേലെ ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു. ഇനിയിപ്പോൾ ഏതായാലും പോട്ടെ, ഇറങ്ങട്ടെ. ഏതായാലും ഇതിൽ കുറച്ച് റിസ്ക് കേട്ടോ, നല്ല വിളിക്കണ. എഴുതി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മൂന്നാളെ ഫോണും ഫോണും ബാക്കിയൊക്കെ അച്ചീപ്പെട്ടാണ് പോകും. ഞങ്ങൾ ഇനിയിപ്പോൾ വന്ന വഴിക്കണേ തിരിച്ചു പോകണം, അപ്പോൾ കൂടുതൽ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. ഏതായാലും കണ്ട കാഴ്ച തന്നെ കാണാമല്ലേ, വേറെ വഴി കൂടെ ഇല്ല, സെയിം വഴി കൂടെ തന്നെ പോകണത്, നോർമൽ വഴി കൂടെ ആണ് പോകണത്. അപ്പോൾ ഞാൻ അവിടെ തിരിച്ചു ഇറങ്ങിയിട്ട് കാണാം. ഏതായാലും നമ്മളിത് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മാഗി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മൂന്ന് പ്ലേറ്റ് മാഗി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഗിയൊക്കെ പറഞ്ഞിട്ട് എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. നല്ല ആംബിയൻസ് കേട്ടോ, നല്ല ആംബിയൻസ്, അവിടെ കുറേ പേരുണ്ട്. നമുക്ക് ഏതായാലും നല്ല ചൂട് മാഗി കിട്ടിയാണ്. അതായത് നല്ല തണുപ്പുണ്ട്, ഇപ്പോൾ ആ ഈ തണുപ്പത്ത് നല്ല ചൂട് മാഗി എന്നാണേ. നല്ല നല്ല രസീകരം, ഭയങ്കര ആശ്വാസം കേട്ടോ. അടിപൊളി അപ്പം മാഗിയാണ് എല്ലോടത്തും വരുന്നത്, പക്ഷേ മസാല വേറെ മസാല എക്സ്ട്രാ എന്തോ മസാല ചേർക്കുന്നത്. പിന്നെ അതുപോലെ ടിക്ക, പിന്നെ ഈ തണുപ്പത്ത് നല്ല തണുപ്പാ, ആ തണുപ്പത്ത് കൂടി ആവുള്ളൂ. നല്ല ചൂട് മാഗി, അമ്പാറ കോമ്പിനേഷൻ തണുപ്പും ഈ ചൂട് മാഗി.
നമ്മളപ്പോ നമ്മൾ ഇവിടുന്ന് കേറുന്ന സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായതാ. അപ്പൊ നമ്മളെ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. എന്താ പറയണേ, നായ്ക്കൊക്കെ നല്ല നായ്ക്കൾ തന്നെയെന്ന് പറഞ്ഞതാ. നമ്മളെ വാലറ്റും കൊണ്ടുപോയി അവിടുന്ന് നമ്മളപ്പോ ഇതാ ഇവിടുന്ന് നമ്മള് കേറാൻ തുടങ്ങി. ഇവിടെ തന്നെ തിരിച്ചെത്തിച്ചും ചെയ്ത്. പിന്നെ ഞാൻ തുടക്കത്തിലെ പറയാൻ മറന്നു, ഈ മണാലി എന്ന് പറയുന്നത് ബിയാസ് നദിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മണാലി ഇത് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിൻ്റെ തീരം. ബിയാസാണ് ഒഴുകുന്നത്. വെള്ളമൊക്കെ കുറവാണ്, വെള്ളം തീരയില്ല, വെള്ളം കമ്മിയാണ്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം തന്നെയാണത്. നമ്മൾ റൂമൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. കുറച്ച് നടന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ നോക്കാം. ഓട്ടോ എടുക്കണമെങ്കിൽ ഓട്ടോ എടുക്കും, ഇല്ലെങ്കിൽ നടക്കും. 3.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളിതാ നമ്മളെ ദാബേലെത്തി. നല്ല നെയ്ച്ചോറുണ്ട്, നല്ല ചിക്കൻ കറിയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കുറഞ്ഞ റേറ്റാണ് കേട്ടോ, അടിപൊളി ഫുഡാണ് സംഭവം. നമ്മളെ ദാബേദനെ വന്ന് വേണ്ടിയിരുന്നു. ഞാൻ പോലോ ഖുശിയാ, സന്തോഷാണ്, സന്തോഷം. കാർട്ടൂണില് കാണണ ബാർബിന്റെ ബാർബി കുട്ടിയാണ്. അടിപൊളി ഫുഡാണ്, ഒരു ഒരു ചെറിയൊരു ദാബാണ്. മട്ടൻ കറിയാണ്, പുളി മട്ടൻ പുളിയാണ് കേട്ടോ. നമ്മളിതാ റൂമിൽ തിരിച്ചെത്തി. നമ്മള് ദാബയെ പോയി വന്നു, റൂമിലെത്തിപ്പോ. ഫുഡൊക്കെ നന്നായി കഴിച്ചിട്ടോ, അടിപൊളി ഫുഡാണ്. അതാണ് ഇവിടെ ഉള്ളതിലെ അടിപൊളി ഫുഡ്. ഫുഡിന്റെ കാര്യം അല്ല, പൈസന്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര കമ്പനിയാണ്. എന്താ പറയുക, അത് കച്ചവടത്തിൻ്റെ തന്ത്രം ഒന്നും അല്ല, തന്ത്രം അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ കൂടിയിട്ട് എന്താ പറയുക, അന്നൂടെ മറ്റുള്ള ഇതുമാതിരിയല്ല. ഇവിടെ കണ്ടയിൽ ഏറ്റവും നല്ല ആൾക്കാർ കൂടുതൽ ചെല്ലുന്നുണ്ട്. റേറ്റ് ഭാഗത്ത് റേറ്റ് എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയുക അനുഗ്രഹം എന്ന് പറയുക ആർക്കാരും. അപ്പം നാളത്തെ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മൾ ഫസ്റ്റ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. രാവിലെ ബൈക്ക് എടുത്തിട്ട്, ബൈക്ക് നമ്മൾ പറഞ്ഞിട്ട് ബൈക്ക് എടുത്ത് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് ബൈക്കൊന്ന് 500 പറഞ്ഞതാ അറിയില്ല, നോക്കട്ടെ. റേറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, കുടിച്ചു നോക്കണം. രാവിലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, 100, 600, 500 പറയുന്നുണ്ട്, നോക്കട്ടെ. ഏതായാലും അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സിസുക്ക് ഇടും. സിസുവിന് നേരെ ഫസ്റ്റ് സിസു പോകണം. കാരണം വെച്ചാൽ ആ അട്ടൽ ടണൽ ക്ലോസ് ഇങ്ങോട്ട് തിരിച്ച് 5 മണിക്കൊക്കെയാണ് ക്ലോസ് ചെയ്ത് തോന്നുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എത്തണം. അപ്പോൾ ആദ്യം നമ്മൾ സിസു പോകും. എന്നിട്ട് സിസുന്ന് നേരെ തിരിച്ച് വരുമ്പോൾ അട്ടൽ ടണൽ പോയാണ് പോവുക. അട്ടൽ ടണൽ തിരിച്ചു വന്നിട്ട് നമ്മൾ സോളങ്കിൽ പറ്റെങ്കിൽ കയറും. നേരിട്ടുണ്ടെങ്കിൽ കാരണം അത് 40 കിലോമീറ്ററാണ്. പക്ഷേ നമ്മൾ കയറ്റം കയറി പോവല്ലേ, ചുരം കാര്യങ്ങളൊക്കെ കയറി പോവില്ല. അപ്പോൾ എന്താ അവസ്ഥ എന്നല്ല. അപ്പോൾ നാളത്തെ കാഴ്ചകൾ അതൊക്കെയാണ്. മെയിനായിട്ട് സിസുവാണ്. സിസു എങ്ങനെയാണെന്ന് അറിയില്ല. പൊളി പൊളിയാണെന്നാണ് പറഞ്ഞത്, പൊപ്പൊളിയാണെന്നാണ് പറഞ്ഞത്. മഞ്ഞുണ്ടാവിടെയെന്ന് പറഞ്ഞത് പോയി നോക്കാം നമുക്ക്. ഏതായാലും ഈ സമയത്ത് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി എന്തായാലും അതിലും വെയിറ്റ് ചെയ്യുക. നല്ല കിടിലം എപ്പിസോഡായിരിക്കും, യാതൊരു സംശയമില്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ്.